ഹലോ ഹായ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് നിഴൽ എന്ന മൂവിയുടെ റിവ്യൂ ആണ് ചെയ്യാൻ പോകുന്നത്. ഈ മൂവി എഡിറ്റിംഗും സംവിധാനവും നിർവഹിച്ചിരിക്കുന്നത് അപ്പു എൻ ഭട്ടതിരിയാണ്. അദ്ദേഹത്തിൻ്റെ ആദ്യ സംവിധാന സംരംഭമാണ്. അദ്ദേഹം മികച്ച ഒരു എഡിറ്റർ കൂടിയാണ്. സോ നമുക്ക് നേരെ മൂവി ഡീറ്റെയിൽസൊക്കെ നോക്കാം. ഈ മൂവിയിലെ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നത് കുഞ്ചാക്ക ബോബനും നയൻതാരയുമാണ്. സപ്പോർട്ടിംഗ് റോളിൽ ഡേവിഡ് റോണി, ഷൈജു കുറുപ്പ്, അങ്ങനെ ഒരുപാട് ആളുകളുണ്ട്. നമുക്ക് ഈ മൂവിയുടെ പോസിറ്റീവ്സും നെഗറ്റീവ്സും നോക്കുകയാണെങ്കിൽ, പോസിറ്റീവ്സ് എന്ന് പറയുമ്പോൾ ഈ മൂവിയുടെ BGMs, എഡിറ്റിംഗ്, സിനിമാറ്റോഗ്രഫി ഇതൊക്കെ തന്നെയാണ്. നെഗറ്റീവ്സ് നോക്കുകയാണെങ്കിൽ കുറച്ചധികം നെഗറ്റീവ്സ് പറയേണ്ടി വരും. മെയിനായിട്ട് പറയുകയാണെങ്കിൽ ഈ മൂവിയുടെ കഥ തന്നെയാണ്. ഒരു വളരെ ചെറിയ ഒരു ത്രെഡിനെ എലാബറേറ്റ് ചെയ്ത് ഒരു വലിയ മൂവിയാക്കി ഒരു ഫീലാണ് കിട്ടിയിരിക്കുന്നത്. ഒരു മണിക്കൂറിൽ താഴെ കഥ പറഞ്ഞ് തീർക്കാവുന്ന ഒരു ചെറിയ കഥയെ ലെങ്തി ആയിട്ട് ലാഗ് ചെയ്ത് കൊണ്ടുപോയി 2 മണിക്കൂറും 4 മിനിറ്റോളം ഉള്ളൊരു വലിയൊരു കഥയിലേക്ക് എത്തിക്കുകയായിരുന്നു. സോ അതുകൊണ്ട് തന്നെ ലാഗ് നല്ലപോലെ ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ കഥയിലെ കഥാപാത്രങ്ങളുടെ ചില പെർഫോമൻസുകളൊക്കെ അത്രയ്ക്ക് അങ്ങോട്ട് കൺവിൻസിങ് ആയിട്ട് തോന്നിയിട്ടില്ല. മെയിനായിട്ട് ഈ കഥ എന്ന് പറയുന്ന ഒരു രണ്ടാം ക്ലാസ് പഠിക്കുന്ന ഒരു പയ്യൻ ഒരു കഥ പറയുകയാണ് സ്കൂളിൽ വെച്ചിട്ട്. ഒരു ഹൊറർ, ഒരു ത്രില്ലിംഗ് ആയിട്ടുള്ള ഒരു സ്റ്റോറിയാണ്. ആ ഒരു കഥ കേട്ട് സ്കൂളിലെ കുട്ടികളും ടീച്ചേഴ്സും ഒക്കെ പേടിച്ചിരിക്കുകയാണ്. അങ്ങനെ ഒരു എന്താ പറയുക, ചൈൽഡ് സൈക്കോളജിസ്റ്റിൻ്റെ അടുത്തേക്ക് ആ ഒരു കഥ എത്തുകയാണ്. ആ സൈക്കോളജിസ്റ്റ് നമ്മുടെ നായകനായ കുഞ്ചാക്ക ബോബൻ, കുഞ്ചാക്ക ബോബൻ ഒരു മജിസ്ട്രേറ്റാണ്, അദ്ദേഹത്തിലേക്ക് ആ കഥ എത്തിക്കുകയാണ്. അങ്ങനെ ആ കഥയുടെ രഹസ്യം എന്താണ് അല്ലെങ്കിൽ സത്യാസ്ഥ എന്താണെന്ന് അറിയാനായിട്ട് അദ്ദേഹം സ്വയം, മജിസ്ട്രേറ്റ് സ്വയം ഇറങ്ങി തിരിച്ച് ആ കഥയുടെ കഥ അന്വേഷിക്കുമ്പോൾ അങ്ങനെ റിയലായിട്ട് ഇൻസിഡൻസ് ഉണ്ടായിട്ടുണ്ട്. പണ്ടങ്ങനെ ശരിക്കും കൊലപാതകം നടന്നിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ തെളിയുന്നുണ്ട്. ഈ മജിസ്ട്രേറ്റിൻ്റെ, അതായത് കുഞ്ചാക്ക ബോബൻ ചെയ്ത കഥാപാത്രത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ, കഥ സിനിമ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ അദ്ദേഹത്തിൻ്റെ ഒരു ആക്സിഡൻറ്റ് പറ്റുന്നതും ആ ആക്സിഡൻറ്റിന് ശേഷം അദ്ദേഹം കുറേ ഹാലൂസിനേഷൻസൊക്കെ ഫേസ് ചെയ്യുന്നതായിട്ടാണ് കാണിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ഹാലൂസിനേഷൻ എന്ന് പറയുന്നത് മെയിനായിട്ട് വളരെ നല്ല വെയിലുള്ള സമയമാണെങ്കിലും അദ്ദേഹം ഇരുണ്ടു മൂടിയ ഒരു ആകാശവും മഴ പെയ്യുന്ന ഒരു ഫീലൊക്കെയാണ് പുള്ളിക്ക് കിട്ടുന്നത്. ആ ഒരു ഫീലിൻ്റെ എഡിറ്റിംഗ് വർക്കൊക്കെ വളരെ നന്നായിട്ടുണ്ട്. പക്ഷേ അതിനുശേഷം നമ്മൾ ഈ കഥ മുന്നോട്ട് പോകുമ്പോൾ ഇത്രയും വളരെ ലാഗ് ചെയ്ത് നീട്ടിക്കൊണ്ട് പോവുകയാണ്. ഒടുവിൽ നമുക്ക് ഈ കുട്ടി പറയുന്ന രണ്ട് കഥകളും സത്യമായിട്ടാണ്, അതായത് അതിന് മുമ്പ് അങ്ങനെ റിയലായിട്ട് കൊലപാതകം നടന്നിട്ടുണ്ട് എന്ന് മനസ്സിലാകുന്നതും, എവിടെ നിന്നാണ് ഈ കുട്ടി ഈ കഥയൊക്കെ കിട്ടുന്നത് എന്നുള്ള അന്വേഷണത്തിൽ ഒടുവിൽ മനസ്സിലാകുന്നത് കുട്ടിയുടെ അമ്മ തന്നെ, അതായത് നയൻതാര തന്നെയാണ് കുട്ടിക്ക് ഈ കഥ പറഞ്ഞു കൊടുക്കുന്നതും. കുട്ടി ഉറങ്ങിയിരിക്കുമ്പോൾ നയൻതാരയുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ നയൻതാര ഈ പണ്ട് കേട്ടൊരു കഥയാണിത്, അത് പറയുകയാണ്. അങ്ങനെയാണ് ഈ കുട്ടിക്ക് കഥ കിട്ടുന്നതെന്നൊക്കെ മനസ്സിലാവുന്നുണ്ട്. അതൊക്കെ വളരെ ഷോക്കിംഗ് ആയിട്ട് കാണിക്കുന്നുണ്ട്. അങ്ങനെയാണ് സീക്രട്ടൊക്കെ റിവീൽ ചെയ്യുന്നതായിട്ട് കാണിക്കുന്നത്. സോ നയൻതാരയ്ക്ക് എവിടെ നിന്നാണ് ഈ കഥകൾ കിട്ടിയത് എന്നുള്ള അന്വേഷണത്തിലൂടെ മനസ്സിലാവുന്നത് നയൻതാരയുടെ അമ്മയുടെ ഒരു കൂട്ടുകാരൻ, ഒരുമിച്ച് ജോലി ചെയ്ത ഒരാൾ, അത് ആ ഒരു കഥാപാത്രം ചെയ്തിരിക്കുന്നത് ലാലാണ്, വിശ്വനാഥ് എന്ന കഥാപാത്രമാണത്. അദ്ദേഹമാണ് ഈ ക്രൈമിലൊക്കെ ഇൻവോൾവ് ആണ് അദ്ദേഹം. സോ അദ്ദേഹം ചെയ്ത ക്രൈംസ് ഈ നയൻതാരയുടെ അമ്മയോട് പറയുമായിരുന്നു. അപ്പോൾ നയൻതാര വളരെ ചെറുതായിരുന്ന സമയത്ത് മടിയിൽ കിടന്നുറങ്ങുന്ന സമയമായിരുന്നു. സോ അങ്ങനെയാണ് ഈ കഥകളൊക്കെ കേട്ടത്. പിന്നീട് നയൻതാരയുടെ അമ്മയെ അയാൾ കൊന്ന കാര്യങ്ങളും കൂടെ പറഞ്ഞു. സോ നയൻതാരയും അയാൾ കൊല്ലാനായിട്ടുള്ള ഒരു ശ്രമമൊക്കെയാണ്. അപ്പോൾ നമ്മുടെ നായകൻ കുഞ്ചാക്ക ബോബൻ വന്ന് രക്ഷിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഒടുവിൽ ഈ ലാലിൻ്റെ കഥാപാത്രം ബാൽക്കണിയിൽ നിന്ന് കാല് തന്നെ വീണ് താഴേക്ക് വീണ് മരിക്കുകയാണ്. സോ അങ്ങനെ ഇത് വളരെ ഒരു ശുഭം എന്നുള്ള രീതിയിൽ പോകുമ്പോൾ കഥ എൻഡ് ചെയ്യുമ്പോഴത്തേക്ക് കുഞ്ചാക്ക ബോബൻ്റെ ഇഷ്യൂസൊക്കെ ഓൾമോസ്റ്റ് സോൾവ് ആയി, കുട്ടിയുടെ പ്രശ്നങ്ങളൊക്കെ ഓൾമോസ്റ്റ് സോൾവ് ആയി. എന്നാൽ നയൻതാരയുടെ കഥാപാത്രം ഈ ഹാലൂസിനേഷൻസൊക്കെ ഫേസ് ചെയ്യാൻ തുടങ്ങി. എങ്ങനെയാണ് അതങ്ങനെ സംഭവിക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. അങ്ങനെ പകരുന്ന ഒരു സംഭവമാണോ എന്നറിയില്ല. പക്ഷേ കുഞ്ചാക്ക ബോബന് പണ്ടുണ്ടായിരുന്ന അതേ ഇഷ്യൂ, അതായത് നല്ല വെയിലുള്ള സമയത്ത് നല്ല ഇരുണ്ടുകൂടി മഴ പെയ്യുന്ന ഒരു ഫീല് നയൻതാരയുടെ കഥാപാത്രത്തിന് കാണിച്ചുകൊണ്ടാണ് കഥ എൻഡ് ചെയ്യുന്നത്. സോ ബേസിക്കലി നല്ലൊരു ലാഗ് ഫീൽ ചെയ്തിട്ടുണ്ട്. ശരിക്കും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വളരെ ചെറിയൊരു ത്രെഡാണ്. അതിനെ ചെറിയ രീതിയിൽ ഒരു ഷോർട്ട് ഫിലിം പോലെ അല്ലെങ്കിൽ 1 മണിക്കൂറിനുള്ളിൽ പറഞ്ഞിരുന്നെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ ഒരു ഫീല് തോന്നിയേനെ എന്ന് തോന്നിയിട്ടുണ്ട്. സോ ഇതൊക്കെയാണ് ഈ മൂവിയെക്കുറിച്ചുള്ള റിവ്യൂ. ഈ സിനിമ കണ്ടവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. നമ്മുടെ റിവ്യൂ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ എന്തുകൊണ്ട് ഇഷ്ടപ്പെട്ടില്ല എന്നുള്ളത് കമൻറ്റ് ചെയ്യുക. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക. സോ നാളെ നമ്മൾ വേറൊരു വീഡിയോയുടെ വേറൊരു മൂവി റിവ്യൂ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബൈ ബൈ.